രണ്ട് പതിറ്റാണ്ട്. തുർക്കി പ്രസിഡന്റായ 69-കാരൻ തായിപ് എർദോഗൻ അധികാരത്തിൽ 20 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്ന അദ്ദേഹത്തിന് ഇത്തവണ മത്സരം കടുത്തതായിരിക്കും. പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് എർദോഗൻ പ്രസിഡന്റായി ചുമതലയേറ്റത്. ഇസ്ലാമിസ്റ്റ് AK പാർട്ടിയുടെ തലവനായ തായിപ് എർദോഗൻ 2003 മാർച്ച് 14 മുതൽ 2014 ഓഗസ്റ്റ് 28 വരെ പ്രധാനമന്ത്രിയായും തുടർന്ന് പ്രസിഡന്റായും തുർക്കിയെ ഭരിക്കുകയാണ്. പരിഷ്കരണവാദി എന്ന് പറയപ്പെട്ടയാൾ കടുത്ത യാഥാസ്ഥിതികനാണെന്ന് ലോകം പിന്നീട് തിരിച്ചറിയുന്ന സംഭവങ്ങളാണ് തുർക്കിയിൽ നിന്ന് കേട്ടത്. ഇപ്പോൾ May 14 നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന് തുർക്കിയിലെ കുർദ് പക്ഷ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും സഖ്യകക്ഷികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് തായിപ് എർദോഗാനെതിരെ പ്രതിപക്ഷ ഐക്യം നീക്കത്തിന് കരുത്ത് പകരുന്നതാണ് ഈ തീരുമാനം. റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി നേതാവ് കെമാൽ കുൾച്ച് ദാരവ്ലോ ആണ് 6 പ്രതിപക്ഷ പാർട്ടികളടങ്ങിയ നാഷണൽ അലയൻസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. HDP മുന്നണിയിൽ ചേർന്നിട്ടില്ലെങ്കിലും എർദോഗാൻ വിരുദ്ധ സഖ്യത്തിനുള്ള തന്ത്രപരമായ പിന്തുണയാണ് മത്സരത്തിൽ നിന്നുള്ള പിന്മാറ്റം. തുർക്കി പാർലമെന്റിലെ രണ്ടാമത്തെ വലിയ പ്രതിപക്ഷ പാർട്ടിയായ HDP പിന്തുണയോടെ CHP 2019 അങ്കാറ ഇസ്താംബുൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയിരുന്നു. ഇടതുകക്ഷികളുമായി ചേർന്നുള്ളതാണ് HDP സഖ്യം. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ തുർക്കിക്ക് യൂറോപ്യൻ യൂണിയൻ അംഗത്വം നേടിയെടുക്കാൻ രാജ്യത്ത് പല പരിഷ്കാരങ്ങളും വരുത്തി വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നു. എന്നാൽ അംഗത്വം ലഭിച്ച ശേഷം പലതിൽ നിന്നും പിന്നോട്ട് പോയി. ഭരണഘടന ഭേദഗതി ചെയ്ത് രാജ്യം പ്രസിഡൻഷ്യൽ അധികാരത്തിലേക്ക് മാറ്റിയത് എർദോഗനാണ്. തുടർന്ന് ഇങ്ങോട്ട് വിയോജിപ്പുകളെ അടിച്ചമർത്തുകയും മാധ്യമങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയും ജനാധിപത്യ വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു അദ്ദേഹം. രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എർദോഗൻ നേരിടുന്ന പ്രധാന വെല്ലുവിളി. 10,000-കണക്കിന് ആളുകൾ മരിച്ച ഭൂകമ്പം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.